2024 വർഷത്തിൽ മാരുതിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ലോഞ്ച് ആയിരുന്നു പുതിയ സ്വിഫ്റ്റ് എന്നുള്ളത്. ഡെഫിനറ്റ്ലി അല്ലേ, കാരണം ഒത്തിരി നാളായിട്ട് ഇന്ത്യൻ വിപണി കാത്തിരുന്ന ഒരു മോഡലാണ് ഈ 2024 സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ ഒത്തിരി ബഹളങ്ങളുണ്ടായിരുന്നു, 40 കിലോമീറ്റർ മൈലേജ്, ഹൈബ്രിഡ് ടെക്, അങ്ങനെ ഒരു പുകമയ ഉണ്ടായിരുന്നതാണ്. പക്ഷെ എന്താണ് സത്യം എന്താണെന്നുള്ളത് 2024 ഇത് ലോഞ്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു വാഹനത്തെ കുറിച്ച് നോക്കാം. അപ്പോൾ എല്ലാ വണ്ടിപ്രാന്തമാർക്കും വണ്ടിപ്രാന്തികൾക്കും ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് 2024 മാരുതി. ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, മാരുതി എന്തൊക്കെ അപ്ഡേറ്റുകൾ വന്നു നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ആദ്യമായി തന്നെ നമ്മൾ 2024 സ്വിഫ്റ്റിനെ നോക്കുമ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് പാസയില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ, മുഖം മിനുക്കി എന്നൊക്കെ പറഞ്ഞ ഇതാണ് മിനുക്കിൽ. കാരണം പുത്തൻ സ്ലീക്ക് LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബോണറ്റ് ലൈൻ ഇത്രയും കൂടെ കേറിയിട്ടുണ്ട്. ലോഗോ നമുക്ക് വരുന്നത് നേരത്തെ വരുന്ന ഗ്രില്ലിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ബോണറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അതെ, പുതിയ അതൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫോഗ് ലാംസ് അല്ല, ഒരു ചെറിയ ഒരു സീ, അതെ, ഒരു സീ ഹൗസിംഗിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് LED മറ്റേ DRL കാണാം. അതൊരു മറ്റേ എൽ ഷേപ്പ് DRL ആണ്. ഹെഡ്ലാംസും LED പ്രൊജക്ടഡ് ഹെഡ്ലാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബമ്പറിനും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പോർട്ടി ബ്ലാക്ക് എലമെന്റ് ഒക്കെ വരുന്നത് ഇച്ചിരി കൂടെ നേരത്തെ നമ്മൾ സാധാരണ നമ്മൾ എക്സ്ട്രാ ലിപ്പൊക്കെ ആഡ് ചെയ്യുന്നതിന് പകരം ഇത് തന്നെ ആ ഒരു സ്പോർട്ടി. പഴയ തലമുറകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇത്രയും നാളിറങ്ങില്ലാത്ത ഏറ്റവും സ്പോർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ന്യൂജൻ ആണ്, കാരണം യൂത്തിന് യൂത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് 2005 മുതൽ ഇറങ്ങിയപ്പോൾ മുതൽ എല്ലാവരും പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ഹാച്ച്ബാക്ക് ആണ്. ഒരു നമ്മുടെ ആർട്ടിക്കിൾസിലെല്ലാം നമ്മുടെ കൊളീഗ്സ് എല്ലാം അടിക്കുന്നതാണ് മിനി പാവങ്ങളുടെ മിനി കൂപ്പർ, അല്ലെങ്കിൽ പെപ്പിക്കുട്ടി എന്ന ഹെഡ്ലൈൻ കൂടിയാണ് നമ്മുടെ സീനിയർ സബ്ജക്ടറായ ഗൂഗിള് ഈ ഒരു വാഹനത്തെ അവനെ പെപ്പിക്കുട്ടി എത്തിയിട്ടുള്ളത്. ഇതാണ് ആകെ മൊത്തത്തിൽ ഫ്രണ്ട് പാസിലൊക്കെ വന്നത്. ഇനി സൈഡിൽ വരാം, സൈഡിലേക്ക് ഉണ്ട്, ഇങ്ങോട്ട് വാ. ക്യാമറമാൻ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാണിച്ചു തരാം സൈഡിലേക്കുള്ള കാര്യങ്ങൾ. സൈഡിലോട്ട് വന്നു. യെസ്, സൈഡിലോട്ട് വരുമ്പോൾ നിനക്ക് നമ്മളെപ്പോഴും എല്ലാ റിവ്യൂസിലും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അലോയ് വീൽസ്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം അലോയ് വീൽസ്. ഇപ്പം നമ്മുടെ പുതിയ പെപ്പിക്കുട്ടിയിൽ കൊടുത്തിരിക്കുന്ന 15-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ്. പഴയ ജനറേഷൻ നോക്കി കഴിഞ്ഞാൽ 14-inch ആയിരുന്നു, അത് അപ്സൈസ് ചെയ്തിട്ടുണ്ട്, 15-inch ആയിട്ടുണ്ട്. പിന്നെ ഓർ വീംസ് നോക്കിയാൽ നമുക്ക് ബ്ലാക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഓർ വീംസ്, അതിൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ സൈഡിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പഴയ ജനറേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴേക്കും സൈഡിൽ അല്ല, അതില്ല, വീണ്ടും പ്രാചീനമായ രീതിയിൽ പുറകിൽ തന്നെ ഡോർ ഹാൻഡിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്, പഴമയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അതെ അല്ലേ, ഇതരാണ് സൈഡ് പ്രൊഫൈൽ. സൈഡ് പ്രൊഫൈൽ നമ്മൾ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ ആ ഒരു ഷേപ്പിന്റെ കേസ്. അതായത് നമ്മൾ ബോണറ്റിൽ നിന്ന് ക്യാരക്ടർ ലൈൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇതിന് ഇപ്പൊ മാരുതി ഇതിന് പറഞ്ഞിരിക്കുന്നത് റാപ്പ് അറൌണ്ട്. ശരി, ആ ഫ്രണ്ട് തുടങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങി പോകുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ റിയർ പ്രൊഫൈൽ നോക്കാം. സൈഡ് കഴിഞ്ഞു, പുറകിൽ പുറകിലോട്ട് പോകാലോ. അങ്ങനെ സൈഡിൽ നിന്ന് നമ്മളെ റാപ്പ് അറൗണ്ട് ക്യാരക്ടർ ലൈൻ ഒക്കെ ആയിട്ട് അതിനെ പിന്തുടർന്ന് നമ്മൾ പുറകിലെത്തിയിരിക്കുകയാണ്. ഫ്രണ്ട് കണ്ട പോലെ തന്നെ പുറകുവശവും നല്ല സ്പോർട്ടിയാണ്. കാരണം ഇത്ര നാൾ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ അതേ വാചകം എനിക്കിവിടെ എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത്ര നാൾ നമ്മൾ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പും ഒരു ടെയിൽ സെക്ഷനുമാണ് ഈ ഒരു സാധനത്തിൽ. വേറൊന്നും കണ്ടല്ലേ, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നന്നായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടി എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ആണ്. കാരണം ലുക്കിൽ തന്നെ നമ്മളെ ഒരു പാവങ്ങളുടെ മിനി കൂപ്പർ എന്നാണല്ലോ, നമ്മുടെ ആർട്ടിക്കളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു ചെറിയൊരു കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ്ലാമ്പും ടെയിൽ ലാമ്പും മാറ്റുക, അത് സ്മോക്കി ആയിട്ടുള്ള സാധനം. കമ്പനി ഇപ്പോഴും ഞാൻ മുന്നിൽ പറഞ്ഞ പോലെ തന്നെ കമ്പനി തന്നു, മോനെ എടുത്തു സ്മോക്കി ടെയിൽ ലാമ്പ് എടുത്തു. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ സ്മോക്കി എഫക്ട് അകത്ത് കാണാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻവെർട്ടഡ് സി ടൈപ്പ് ഓഫ് എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ നന്നായിട്ട് സംയോജിപ്പിച്ചിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് കണ്ട പോലെ തന്നെ റിയറിലെ ബമ്പർ സെക്ഷനും മാറ്റമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ
നൈസ്ലി നീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡായിട്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 265 liter ബൂട്ട് സ്പേസ് മതി, ധാരാളം. ഒരു ഒരു കുഞ്ഞു ഫാമിലിക്ക് പിന്നെ ഒരു ട്രിപ്പ് പോകാനൊക്കെ അത് ധാരാളം. പിന്നെ ഇത് അടയ്ക്കുമ്പോൾ ഹെവി അതേപോലല്ല, ഇച്ചിരി ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. സോ അതപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിൽഡിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി മരുന്ന് വരുത്തിയിട്ടുണ്ട്. സോ ആകെ മൊത്തത്തിൽ ഇതാണ് വെളിയിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഇനി വെളിയിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ ബ്ലാബ്ലാ അടിക്കുന്നില്ല, നമുക്ക് അകത്ത് പോകാം. പുതിയ പുതിയ പിന്നെ വലിയ മാറ്റങ്ങളാണ്. അപ്പം അകത്ത് പോയി ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ 2024 മാരുതി സ്വിഫ്റ്റിൻ്റെ അകത്താണുള്ളത്. സോ കയറിയിരിക്കുമ്പോൾ തന്നെ അല്ലല്ലോ അങ്ങനെ നമ്മളെ ഹഗ് ചെയ്ത് കഴിക്കുന്ന ഈ ഒരു സീറ്റ്സ്, ഒരു രക്ഷയില്ലടയാ, ആ ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളെ അങ്ങ് കഴുകി ഉണർന്നിരിക്കുന്ന ആ ഒരു സീറ്റ്സാണ് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡാണ്. സോ ഈ ഒരു ഡാഷ്ബോർഡ് ലേഔട്ടുകൾ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇതിനേക്കാളും പ്രീമിയം വേർഷൻസായ ബലേനോയിലും ഫ്രോങ്സിലും ഒക്കെ കണ്ട പോലത്തെ ഒരു ഡാഷ്ബോർഡ് ലേഔട്ടാണ് വന്നിരിക്കുന്നത്. എ സി വെൻസിന് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് യൂണിറ്റ് ഇവിടുന്ന് മുകളിലേക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും നമ്മൾ ബനരോവിൻ്റെ ഫ്രോങ്സിലൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു സെയിം യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാലും ആ ഡാഷ്ബോർഡ് മാറിയതിനനുസരിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ സിയുടെ കൺട്രോൾസ്, എയർ കണ്ടീഷൻ കൺട്രോൾസ് എല്ലാം മാറിയിട്ടുണ്ട്. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് സ്പോട്ട് കിട്ടുന്നുണ്ട്. ഒബ്വിയസ്ലി 12 volts ചാർജറിനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. USB ചാർജ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇവിടെയും, രണ്ട് ചെറിയ കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ദെൻ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബോട്ടിംഗ് സ്റ്റിയറിംഗ് വീൽ കേട്ടടാ, അത് നേരത്തെയും അത് ഉണ്ടായിരുന്നു. മോണ്ടർ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നൈസ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്, ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർ സ്റ്റോപ്പ് എല്ലാം വരുന്നുണ്ട് ഒരു ഓപ്പൺ വേരിയൻറ്റിൽ. പിന്നെ ആകെ മൊത്തത്തിൽ എന്താ പറയുന്നത്, ഒരു ഇച്ചിരി കൂടെ ഒരു പ്രീമിയം ആൻഡ് പ്ലഷ് ഇൻറ്റീരിയറാണെന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കി എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇനി പുറകിലെ വിശേഷങ്ങൾ നീ പറ, എങ്ങനെയുണ്ട് അവിടുത്തെ ഇരിപ്പും സുഖമൊക്കെ എന്നുള്ളത്. പിന്നെ മുമ്പിലെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ പിന്നിലേറ്റവും ഒരു മികച്ച ഒരു ഫീച്ചർ എന്ന് പറയുന്നത് റിയർ എസിവൻസ് ആണ്. നമ്മളൊരു ലോങ് റൂട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ചാരി ഇരുന്ന് പോകാം. വേറെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്, ഹെഡ് റൂമുണ്ട്. പിന്നെ സീറ്റ്സ് ആണെങ്കിലും ഒരു വിഷയമല്ല, 60-40 ഇതിലാണ് വരുന്നത്. ISOFIX ആങ്കേഴ്സ് ഉണ്ട്. അത് എന്താ പറയുന്നത്, ഒരു നമുക്ക് ഏറ്റവും ഇനിയിപ്പം മുന്നോട്ടും പിന്നെ നെക്സ്റ്റ് ജനറേഷനൊക്കെ വരുമ്പോഴും നമുക്ക് കുട്ടികളൊക്കെ ആയിട്ടിരിക്കാനും ഇതിനൊക്കെയുള്ള ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു ഫീച്ചറാണ് ISOFIX ആങ്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ പുറകിൽ വലിയ മാറ്റങ്ങളൊന്നും പറയാനൊന്നുമില്ല. സീറ്റ്സ് ആണെങ്കിലും വളരെ നല്ല കംഫർട്ട് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് സുഖമായിട്ടിരുന്ന് യാത്ര പോകാം. അങ്ങനെ 2024 ആരും സ്വിഫ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ വഴിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വന്നിരിക്കുന്നത് ഒരു പുത്തൻ എഞ്ചിനോടുകൂടിയാണ്. അതായത് പുത്തൻ ഹൃദയം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സോ ഇതിൽ വന്നിരിക്കുന്നത് ഒരു 1.2 liter പുതിയ സെറ്റ് സീരീസ് 3 cylinder എഞ്ചിനാണ്. നേരത്തെ വണ്ടിയിൽ വന്നിരുന്നത് 4 cylinder, ഇതിൽ 3 cylinders വരുന്നുള്ളൂ. അതിൻ്റെതക്കതായ മാറ്റങ്ങളും വരുന്നുണ്ട്. കാരണം വെച്ചാൽ പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ടോർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. പവർ എന്ന് പറയുന്നത് ഇത് വരുന്നത് ഒരു 80 PS മാക്സിമം പവറും 111 Nm ടോർക്കുമാണ് വരുന്നത്. മുമ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മുമ്പത്തെ ജനറേഷനിൽ നമുക്ക് 89 PS മാക്സിമം പവറും 112 Nm ടോർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ വരുമ്പോഴേക്കും ഇച്ചിരി കുറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ വണ്ടിയിൽ വരുന്നതെന്ന് വെച്ചാൽ നേരത്തെ ജനറേഷനിൽ ഒരു 22.something ആയിരുന്നു അതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പുത്തൻ സെറ്റ് സീരീസിൽ വരുമ്പോഴേക്കും ആ മൈലേജ് 25.7 km കൂടിയിട്ടുണ്ട്. സോ മാരുതിയുടെ കണക്ക് പ്രകാരം ഏകദേശം 15% ആണ് ആ ഒരു ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ആകെ മൊത്തത്തിൽ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, സ്റ്റിയറിംഗ് വളരെ ലൈറ്റാണ്. നമുക്ക് ഏത് ഒരു ഹാർഡായിട്ടുള്ള ട്രാഫിക് കണ്ടീഷനിൽ കൂടെ എടുത്തുകൊണ്ട് പോകാൻ വളരെ നിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ വളരെ കംഫർട്ടബിളായിട്ടുള്ള സസ്പെൻഷനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ റോഡ്സിനൊക്കെ അതിൻ്റെ ആ ഒരു കുഴിയും ഗട്ടറുമൊക്കെ അത് ആഗീകരണം ചെയ്യാനുള്ള ഒരു കഴിവെല്ലാം ഇതിനുണ്ട്. ഇനി ഇതിൻ്റെ ബ്രേക്കിങ്ങും മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് അഡിക്വേറ്റ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ
പവറിനെ പിടിച്ചു നിർത്താൻ തക്കതായ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റിയാണ്. കാരണം പണ്ട് എപ്പോഴും മാരുതി വണ്ടികളെ ആളുകൾ കുത്തിയിരുന്ന അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് കുത്തിയിരുന്നത് അതിൻ്റെ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. സോ ഈ ഒരു 2024 4th generation സ്വിഫ്റ്റിൽ വരുമ്പോഴേക്കും ആ റെയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അതോടൊപ്പം തന്നെ ABS ഉണ്ട്, EBD ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനാണെങ്കിൽ തന്നെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ജാപ്പനീസ് എൻ ക്യാപ് ടെസ്റ്റിൽ സ്വിഫ്റ്റ് 4-star റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റിൽ നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് അഡാസ് ഉണ്ടായിരുന്നു, മറ്റേതുണ്ടായിരുന്നു, മറിച്ചത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വരാം. ബട്ട് സ്റ്റിൽ അതേ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് 2024 സ്വിഫ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഞാൻ കൂടുതൽ പറയുന്നില്ല, എനിക്ക് ഇവനെ ഒന്ന് ഓടിച്ചു നോക്കി ആ ഒന്ന് ഫീൽ ചെയ്യണമെന്നുണ്ട്. ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്. അങ്ങനെ നമ്മൾ 2024 സ്വിഫ്റ്റ് പെപ്പിക്കുട്ടി ഇതിന്റെ വിലയും കൂടെ പറയണ്ടേ? 649,000 രൂപ മുതൽ 969,000 രൂപ വരെയാണ് പുതിയ പെപ്പിക്കുട്ടിയുടെ വില. എക്സ്ഷോറൂമാണേ? അതെ അതെ. അതോടൊപ്പം തന്നെ ഇതാണ് പുതിയ പെപ്പിക്കുട്ടി ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നല്ലോ. പെപ്പിക്കുട്ടി പിന്നെ രണ്ട് കളറും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ലെസ്റ്റർ ബ്ലൂ, നോവൽ ഓറഞ്ച്. അതും കൂടെ പറയണോ? അതെ. അത് കൂടാതെ നമ്മൾ സാധാരണമായി നമ്മൾ കണ്ട എല്ലാ കളർ ഓപ്ഷൻസും ഇതിലും വരുന്നുണ്ട്. സോ ഈ ഒരു പെപ്പിക്കുട്ടി 2024 മാരുതി സ്വിഫ്റ്റിൻ്റെ ഈ ഒരു പെപ്പിക്കുട്ടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളിത് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ പറയണം കേട്ടോ. അതെ. പിന്നെ ഇതിനോടകം മിക്കവരുടെ കയ്യിലും നമ്മുടെ കയ്യിൽ വണ്ടി വരാൻ കുറച്ച് വൈകിയായിരുന്നു. അതെ. അപ്പോൾ ഇതിനോടകം നിങ്ങളുടെ മിക്കവരുടെ കയ്യിലും വണ്ടികൾ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഓടിച്ച് നോക്കിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ ഈ കമൻസിൽ ഉൾക്കൊള്ളിക്കുക. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡ്രൈവ് സൂപ്പർ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അൻടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ കുട്ടി ആൻഡ് പപ്പേ സൈനിങ് ഓഫ്.